വിദ്യാഭ്യാസമുള്ളത് എന്ന് നിങ്ങൾക്ക് എവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന നയസമീപനങ്ങൾ തീർച്ചയായിട്ടും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ തീർച്ചയായും സ്റ്റേറ്റിൻ്റെ ശ്രദ്ധാപൂർവമുള്ള, ജാഗ്രതാപൂർവമുള്ള കരുതലോടുകൂടി തന്നെ കിട്ടാവുന്ന സാധ്യതകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ധനകാര്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ധനകാര്യപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അത്തരം സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത്, അല്ലാതെ അതിൻ്റെ അന്തിമമായ തീരുമാനമായി എന്നുള്ള നിലയിലല്ല. അങ്ങനെ അത്ര വേവലാതിപ്പെടണ്ട. ഇത് സ്ഥിരമായിട്ട് ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത്രയധികം ജനാധിപത്യ സംരക്ഷകരായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ രണ്ടു ദിവസം കൊണ്ട് മാറിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ നയത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടണ്ട. നിങ്ങൾ SFI ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അത് SFI ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുകയും അത് പരിഹരിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് നേടിയെടുക്കുകയും ചെയ്യേണ്ടത് അവരുടെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. വിദേശ സർവകലാശാലകൾ കടന്നു വരുമ്പോൾ വാണിജ്യപരമായിട്ടുള്ള താല്പര്യങ്ങൾ അവർക്കുണ്ടോ, കുട്ടികൾ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് പരിശോധിക്കും. അത് പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പം മറുപടി പറയേണ്ട ഒരു ബാധ്യത, നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ധനകാര്യമന്ത്രി ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ ഞാൻ എടുക്കപ്പെട്ട നിലപാട് നിങ്ങളോട് പറയുകയുണ്ടായി. അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങളെന്തിനാണ് വേവലാതിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയധികം വേവലാതി, വളരെയധികം ദുഃഖത്തോടുകൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതറിഞ്ഞോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നിരന്തരം കേരളത്തിലെ ചില എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മീഡിയ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മോശമാണെന്ന് ചിത്രീകരിക്കുകയും സമാന്തരമായിട്ട് മേളകൾ നടത്തി കച്ചവട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, വിദേശത്തേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്തു കൊണ്ടുപോകുന്നവരുടെ മേളകൾ സംവിധാനം ചെയ്തുകൊണ്ട് കുട്ടികളെ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വക ദ്വിമുഖമായിട്ടുള്ള ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് പ്രതികരിച്ചത്. വിദേശ സർവകലാശാലയ്ക്ക് വരാനുള്ള അവസരം കൊടുക്കുമെങ്കിലും കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് തടയും എന്നാണ് അവർ വിശദമാക്കുന്നത്.